എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ്. ഫാരഡേസിൻ്റെ രണ്ട് ലോസുകളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ഒരു മാഗ്നറ്റ്? ഒരു അയൺ അല്ലെങ്കിൽ അയണെ പോലത്തെ മറ്റ് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് മാഗ്നറ്റ്, അഥവാ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് മാഗ്നറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിനെ പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് മാഗ്നറ്റിക് പോൾസിനെ പറ്റി ഒന്ന് പഠിക്കാം. എന്താണ് മാഗ്നറ്റിക് പോൾസ്? മാഗ്നറ്റിക് പോൾസ് ഒരു മാഗ്നറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് എൻഡുകളാണ് മാഗ്നറ്റിക് പോൾസ്. ഒരു മാഗ്നറ്റിന് അടുത്തിരിക്കുന്ന മറ്റൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് പോൾസാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് പോൾസുകളാണ് നോർത്ത് പോളും സൗത്ത് പോളും. അടുത്തിരിക്കുന്ന ഒരു മാഗ്നറ്റിൻ്റെ ലൈക്ക് പോൾസുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ഓപ്പോസിറ്റ് പോൾസുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും അടുത്തൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിന് ചുറ്റുമായിട്ട് ഒരു കാന്തിക വലയമുണ്ടാകും, അഥവാ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫീൽഡിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു മാഗ്നറ്റിന് ചുറ്റുമായി അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് സാധാരണയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ലൈൻസ് ആയിട്ടാണ്. ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് ഇതിൻ്റെ ഔട്ട്സൈഡ് ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ, അതായത് മാഗ്നറ്റിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഫ്ലോ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കായിരിക്കും. ഒരു മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസിൻ്റെ ആകെ എണ്ണമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ്. മാഗ്നറ്റ് മൂന്ന് തരത്തിലാണുള്ളത്: പെർമനൻ്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്. പെർമനൻ്റ് മാഗ്നറ്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായമില്ലാണ്ട് തന്നെ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ടെമ്പററി മാഗ്നറ്റ് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പരിധിയിൽ വരുമ്പോൾ ഒരു പെർമനൻ്റ് മാഗ്നറ്റ് അറ്റാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിസം നഷ്ടമാവുകയും ചെയ്യും. ഇതിനെയാണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കാനായി ഒരു സോഫ്റ്റ് അയൺ ബാറിൽ കോപ്പർ വയർ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇത് മാഗ്നറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും പഠിക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇരിക്കുന്ന ചിത്രമാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ആരോ മാർക്കിലൂടെ കാണാവുന്നതാണ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കണ്ടക്ടറിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്കൊരു റിലേറ്റീവ് മോഷൻ കൊടുക്കണം. കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡോ നമുക്കൊന്ന് മൂവ് ചെയ്യിക്കണം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം സംഭവിക്കും. അതായത് ഈ കണ്ടക്ടർ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചാലോ? കണ്ടക്ടർ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ കണ്ടക്ടർ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം സംഭവിക്കും. ഇങ്ങനെ വ്യത്യാസം സംഭവിക്കുമ്പം ഈ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന EMFനെ ഇൻഡ്യൂസ്ഡ് EMF എന്നും ഈ ഒരു പ്രോസസ്സിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുമാണ് പറയുന്നത്. ഫാരഡേസ് ഫസ്റ്റ് ലോ നമുക്ക് സ്റ്റേറ്റ്മെൻ്റായി പറയാം: വെന്നെവർ ദേർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ആൻ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. അടുത്തതായി നമുക്ക് ഫാരഡേ സെക്കൻഡ് ലോ പഠിക്കാം. ഇൻഡക്ഷൻ വഴി ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവിനെ പറ്റിയാണ് ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് d∅ dt. dt എന്ന സമയത്തിനുള്ളിൽ ഫ്ലക്സിനുണ്ടായ മാറ്റത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫ്ലക്സിന് മാറ്റം സംഭവിക്കും. ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം സംഭവിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFും ഉണ്ടായിരുന്നത്. അതായത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാറ്റത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. ഇതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി പറയുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ഇതാണ് ഫാരഡേ സെക്കൻഡ് ലോ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ, ഇൻഡക്ഷൻ ഹീറ്ററുകൾ, ഇൻഡക്ഷൻ മോട്ടറുകളിലെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചുള്ള മറ്റ് ആപ്ലിക്കേഷനും നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.